മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ശാലീന സൗന്ദര്യത്തിന് പര്യായമായി മലയാള സിനിമയിൽ തിളങ്ങി നിന്ന ഒരു നടി തന്നെയാണ് നടി സംയുക്ത വർമ്മ. ഒരിക്കലും മലയാളി പ്രേക്ഷകർക്ക് മറക്കാനാകാത്ത സംയുക്ത വർമ്മയുടെ ചിത്രങ്ങൾ ഇപ്പോൾ വല്ലപ്പോഴും മാത്രമാണ് പുറത്തു വരുന്നത്. എന്നാൽ പോലും പ്രേക്ഷകർ അത് ഏറ്റെടുക്കാറുണ്ട്. ഇപ്പോൾ അക്കൂട്ടത്തിൽ പുറത്തു വരുന്നത് സംയുക്തയുടെ ഒരു പുത്തൻ വിശേഷമാണ്. സംയുക്ത യോഗ ചെയ്യുന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ട് പറയുമ്പോൾ സംയുക്തയ്ക്ക് ഇപ്പോൾ പഴയതുപോലെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇന്ന് വേൾഡ് ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്. ഈ ഡേയോടനുബന്ധിച്ച് നിരവധി പേരാണ് യോഗയെക്കുറിച്ച് പോസ്റ്റുകൾ പങ്കുവച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പ്രേക്ഷകരെല്ലാവരും നോക്കിയത് സംയുക്തയുടെ ഒരു പോസ്റ്റ് തന്നെയാണ്. യോഗയാണ് തൻ്റെ ജീവിതമെന്ന് തിരഞ്ഞെടുത്ത നടി ഇപ്പോൾ യോഗയിലൂടെയാണ് തൻ്റെ ഊർജ്ജസ്വലതയൊക്കെ തന്നെ വീണ്ടെടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ തനിക്ക് 40 വയസ്സായി എന്നും മുൻപ് ചെയ്തിരുന്നതൊന്നും ഇപ്പോൾ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ശാരീരികമായ മാറ്റങ്ങൾ വരുന്നു എന്ന് സംയുക്ത വർമ്മ തന്നെ കൂട്ടിച്ചേർക്കുകയാണ്. മലയാള സിനിമയിൽ ഏറ്റവും പ്രിയങ്കരിയായ നടിമാരിൽ ഒരാൾ തന്നെയാണ് സംയുക്ത വർമ്മ. നടൻ ബിജു മേനോനുമായിട്ടുള്ള വിവാഹത്തോടു കൂടിയാണ് നടി സിനിമയിൽ നിന്ന് മാറി നിന്നത്. പിന്നെ കുറേ കാലത്തേക്ക് നടിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ലായിരുന്നു. ഇടയ്ക്ക് യോഗാഭ്യാസങ്ങൾ കാണിക്കുന്ന സംയുക്തയുടെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രായത്തിലും അഭ്യാസങ്ങൾ കാണിച്ച് നടി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തു. ഇപ്പോൾ തനിക്ക് 40 വയസ്സായെന്നും ഇപ്പോൾ ജീവിതത്തെക്കുറിച്ച് പറയുകയുമാണ് സംയുക്ത. യോഗ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചടക്കം ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ സംയുക്ത വെളിപ്പെടുത്തുന്നു. എന്നും യോഗ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല, കാരണം ഞാനും തുടർച്ചയായി ഒരു കാര്യത്തിലും നിൽക്കുന്ന ആളല്ല. അതുകൊണ്ടാണ് എൻ്റെ ഭാരം കൂടിയും കുറഞ്ഞുമൊക്കെയിരിക്കുന്നത്. എൻ്റെ സഹോദരി നെതർലൻഡ്സിലാണ്, ഇപ്പോൾ നാട്ടിലുണ്ട്. 3-4 മാസമായി ഞാനിവിടെ അവരുമായി എൻജോയ് ചെയ്യുകയാണ്. അതിൽ വൈകിയാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റായാണ് ശരിക്കും അത് നടക്കുന്നത്. കുടുംബത്തിലെല്ലാവരും കൂടുന്ന സമയത്തൊക്കെ ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ജീവിതം ആസ്വദിക്കാനാവുക? അത് നിങ്ങൾക്കും മനസ്സിലാകില്ലേ? അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും അത് ഫോളോ ചെയ്യാനൊന്നും പറയില്ല. ഒന്നോ രണ്ടോ ദിവസം നമ്മളിങ്ങനെ നടക്കും, പിന്നെ പതുക്കെ പതുക്കെ പഴയ ട്രാക്കിലേക്ക് വരും. വന്നേ മതിയാകൂ, പ്രത്യേകിച്ചും ഒരു പ്രായം കഴിഞ്ഞാൽ. എനിക്കിപ്പോൾ 40 വയസ്സ് കഴിഞ്ഞു. ഒരു പരിധിയിൽ കൂടുതൽ ഇഷ്ടമുള്ളതുപോലെ ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ വയസ്സിലുള്ള ഒരുപാട് സ്ത്രീകൾ ഉണ്ടാകുമല്ലോ. നമുക്ക് ഹോർമോണൽ വ്യത്യാസങ്ങൾ വരും. ഭക്ഷണങ്ങൾ ഒരുപാട് ലേറ്റായി കഴിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. എനിക്കുമുണ്ട് പ്രശ്നങ്ങൾ, അത് പണ്ട് ഉണ്ടായിരുന്നതല്ല. മാത്രമല്ല 10 കൊല്ലം മുമ്പ് ഞാൻ ചെയ്തിരുന്ന പ്രാക്ടീസ് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. ശാരീരികമായി നമുക്ക് മാറ്റങ്ങൾ വരും, വയസ്സ് കൂടുന്നതിൻ്റെയാണ്. അത് നമ്മൾ ഉൾക്കൊള്ളണം. അതൊക്കെ ഒരു സ്ട്രെസ് ഫ്രീ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഡയറ്റിൻ്റെ കാര്യത്തിലൊക്കെ സ്ട്രെസ് ഉണ്ടാകുന്നത്. ഈ കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ മുതൽ കഴിക്കുന്ന ഭക്ഷണമാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഇപ്പോഴുള്ള ഏത് കുട്ടികൾക്കും ബർഗറും പിസയും നൂഡിൽസും ഒക്കെ കഴിക്കാത്തത്, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത് എന്നൊക്കെ കൗമാരക്കാരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമോ? കുട്ടികൾ അവർക്ക് 2-3 വയസ്സുള്ളപ്പോൾ മുതൽ കഴിക്കുന്നതാണ് ഇതൊക്കെ. നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കും, അപ്പോൾ അത് ദഹിക്കാനുള്ള ശക്തി അവരുടെ ശരീരത്തിനുണ്ട്. പക്ഷെ നമ്മൾ തന്നെ പറയും ആവശ്യമില്ലാത്തത് കഴിക്കേണ്ട, ചീത്തയാണെന്നൊക്കെ. ഇത് കുട്ടികൾക്ക് സ്ട്രെസ്സായി മാറും. എനിക്ക് പോളിസ്റ്റിക് ഓവറി സിൻഡ്രോം ഉണ്ടായിരുന്നു. ശ്വാസമുട്ട് പോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് സ്ട്രെസ് തന്നെയായിരുന്നു. ആ സമയത്തൊക്കെ ഷൂട്ടിങ്ങിന് പുറത്തു പോകുന്ന പല സമയങ്ങളിലാണ് ഒരുപാട് വൈകി കിടന്നുറങ്ങുന്ന ഒരു ശീലവും ഉണ്ടായിരുന്നുവെന്ന് സംയുക്ത പറയുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.